السلام عليكم ورحمة الله وبركاته الحمد لله الحمد لله رب العالمين نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله تعالى من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الحديث محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الناس أوصيكم ونفسي أولا بتقوى الله أعوذ بالله السميع العليم من الشيطان الرجيم إن المنافقين في الدرك الأسفل من النار ولن تجد لهم نصيرا إلا الذين تابوا وأصلحوا واعتصموا بالله وأخلصوا دينكم لله فأولئك مع المؤمنين فسوف يؤتي الله المؤمنين أجرا عظيما. صدق الله العظيم. رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقهوا قولي. ആദരണീയരായ സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിൻ്റെ പരിശുദ്ധ ദീനനുസരിച്ച് ജീവിക്കുവാൻ നാം ഓരോരുത്തരെയും ആദ്യമായി വസിയത്ത് ചെയ്തുകൊള്ളും. കഴിഞ്ഞ ഖുതുബയില് നമ്മുടെ മനസ്സുകൾ ശുദ്ധീകരിക്കേണ്ടതിൻ്റെ, മനസ്സ് നന്നാവേണ്ടതിൻ്റെ പ്രാധാന്യത്തെ സംബന്ധിച്ചാണ് സൂചിപ്പിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഹൃദയത്തിലേക്ക് നോക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ മനസ്സ് എപ്പോഴും നല്ല ചിന്തകളും നന്മ പ്രതിഫലിപ്പിക്കുന്നതുമായ മനസ്സാക്കി ഹൃദയമാക്കി മാറ്റിയെടുക്കണം. ഇത് സംബന്ധിച്ചാണ് കഴിഞ്ഞ ഖുതുബയിൽ സൂചിപ്പിച്ചത്. അതിനോട് ചേർന്ന് പറയാനുള്ളത്, പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും വളരെ ഗൗരവത്തിൽ ബേജാറോടുകൂടി കേൾക്കേണ്ട ഒരു വിഷയമാണ്. നമ്മൾ അള്ളാഹുവിൻ്റെ പ്രീതി കാംക്ഷിച്ചുകൊണ്ട് ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യുന്നു, നമസ്കരിക്കുന്നു, നോമ്പെടുക്കുന്നു, ധാരാളം സദക്കകൾ ചെയ്യുന്നു, ജനസേവനം ചെയ്യുന്നു, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളൊക്കെ ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കുന്നു. പക്ഷേ ഇതൊക്കെ അള്ളാഹു തആല സ്വീകരിക്കുമോ എന്ന ഒരു മനസ്സ് നമുക്കുണ്ടാവണം. സഹാബാക്കളെ സംബന്ധിച്ച് പറഞ്ഞു, അവരുടെ ഹൃദയം കിടന്ന് പിടക്കാറുണ്ട്. അതിനെ സംബന്ധിച്ച് ഖുർആൻ പറഞ്ഞപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹിനോട് ചോദിക്കുന്നുണ്ട്, ചില ആളുകൾ ദാനധർമ്മം ചെയ്യുന്ന ആളുകളൊക്കെയാണ്, അവര് അവരുടെ ഹൃദയം കിടന്ന് പിടക്കുന്നു പറഞ്ഞപ്പോ അവരെന്താ വ്യഭിചരിക്കുകയും മദ്യപിക്കുകയൊക്കെ ചെയ്യാറുണ്ടോ ഇങ്ങനെ കിടന്ന് ബേജാറടിക്കാൻ? അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതൊന്നുമല്ല, തങ്ങളുടെ കർമ്മങ്ങൾ അള്ളാഹു സ്വീകരിക്കുമോ എന്ന ബേജാർ
അതാണ് അവരുടെ ഹൃദയത്തിലുള്ളത്. നമ്മളങ്ങനെയൊന്നും ചിന്തിക്കാറില്ല. സ്കെച്ച് കൂട്ടുന്നുണ്ട്, ജുമാക്ക് വരുന്നുണ്ട്, കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ അള്ളാഹു തആല സ്വീകരിക്കുമോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടത്. ഒരാളെ നമസ്കാരം അള്ളാഹു തആല സ്വീകരിക്കണമെങ്കിൽ കൃത്യമായി കൈകെട്ടി ചൊല്ലേണ്ടതൊക്കെ ചൊല്ലി കൃത്യമായി അങ്ങ് അനുഷ്ഠിച്ചതുകൊണ്ട് മാത്രം ഒരാളെ നമസ്കാരം അള്ളാഹ് സ്വീകരിക്കൂല. അത് ബാഹ്യ ചടങ്ങിൽ നല്ല നിസ്കാരമായിരിക്കും. പക്ഷേ ഈ നമസ്കാരം അള്ളാഹു തആല സ്വീകരിക്കണമെങ്കിൽ നമസ്കാരത്തിലെ ഒന്നാമത്തെ ഫർള് നിയ്യത്ത് നന്നാവണം എന്നതാണ്. നിഷ്കളങ്കമായ മനസ്സോടുകൂടി അത് നിർവഹിക്കണം. നമസ്കരിക്കുമ്പോൾ മറ്റൊരു താല്പര്യവും ഉണ്ടാകാൻ പാടില്ല. അള്ളാഹുവിൻ്റെ വജ്ഹ്, അള്ളാഹുവിൻ്റെ തൃപ്തി പ്രതീക്ഷിച്ചുകൊണ്ടായിരിക്കണം നമസ്കരിക്കേണ്ടത്. ഇപ്പൊ ജുമാക്ക് വരുന്ന ആളുകളിൽ ചിലപ്പോൾ രണ്ടു മൂന്ന് തരത്തിലാളുകളുണ്ടാകാം. ചില ആളുകളുടെ മനസ്സ് ജുമാ നിസ്കരിക്കണമല്ലോ എന്ന് വിചാരിച്ച് വരുന്നവരുണ്ടാവും. വെള്ളിയാഴ്ച ജുമാക്ക് പോകണം. അത്ര ആളുകളെ നിങ്ങൾ നിരീക്ഷിച്ചാൽ കാണാൻ കഴിയുക, അവരാ നിസ്കാരത്തിൻ്റെ സമയമൊക്കെ ആകുമ്പോഴേക്കും എങ്ങനെയെങ്കിലും പള്ളിയിലേക്ക് എത്തിച്ചേരും, നമസ്കരിക്കുക ചെയ്യും, പെട്ടെന്ന് സ്ഥലം വിടുകയും ചെയ്യും. അതേസമയം വേറെ ചില ആളുകൾ കാണാം, നേരത്തെ തന്നെ എത്തുന്നു, ഖുതുബ ശ്രവിക്കുന്നു, ആ നമസ്കാരത്തിൽ ശ്രദ്ധ ചെലുത്തുന്നു, സുന്നത്ത് നമസ്കരിക്കുന്നു, അത് നിർവഹിച്ചു പോകുന്ന ആളുകളുണ്ടാവും. ഇനി അതിൽ തന്നെ പല ഉപവിഭാഗങ്ങളും ഉണ്ടാവും, അതൊന്നും ഞാൻ വിശദീകരിക്കുന്നില്ല. യഥാർത്ഥത്തിൽ നമ്മുടെ മനസ്സിൽ നിയ്യത്ത് നന്നാവണം. നമസ്കാരത്തിന് ചിലപ്പോൾ ചില ആളുകൾ ജുമാക്ക് പോയില്ലെങ്കിൽ നാട്ടുകാരെന്താ പറയുക, ബാഹൻ ജുമാക്ക് പോലും പോകാത്തവനാണ്, എനിക്ക് പെണ്ണ് കിട്ടൂല എന്ന് മാത്രമല്ല എൻ്റെ മക്കൾക്കും പെണ്ണ് കിട്ടൂല, അതുകൊണ്ട് നിസ്കരിച്ചു കൊടുക്കണം. അത്ര ആളുകൾ ജുമാ മാത്രം നിസ്കരിക്കുന്ന മനുഷ്യന്മാരുണ്ടാവും. അല്ലെങ്കിൽ ഇടയ്ക്ക് പള്ളിയുടെ അടുത്തുകൂടെ പോകുമ്പോൾ നിസ്കരിക്കുന്നവരുണ്ടാവും. ഞാൻ നമസ്കാരം തന്നെ ജീവിതത്തിൽ ഒരു സ്വാധീനവും ചെലുത്താത്തവരും ആയിരിക്കും. ഇവിടെയൊക്കെ ഇവരുടെ നമസ്കാരം അപകടകരമാണെന്ന് പറഞ്ഞത് റുക്കോയിൽ ശരിക്ക് കുനിയാത്തതിൻ്റെ പേരിലല്ല. ഫിഖീന്റെ ഗ്രന്ഥത്തിലൊക്കെ കാണാം, റുക്കോ കഴിയുമ്പോൾ ഇങ്ങനെ ഒരു വടി പുറത്തേക്ക് ഇങ്ങനെ വെച്ചാൽ ഒരു ലെവലിലിരിക്കണമെന്ന്, കൈയൊക്കെ സുജൂതിൽ ശരിക്ക് വെക്കണം, കാലിൻ്റെ പറ്റി മുട്ടണം, ഇതൊക്കെ അതിൻ്റെ ഒരു വ്യവസ്ഥയിൽ പെട്ട. നമസ്കാരം ശരിയാകാത്തത് ഇതിൻ്റെ പേരിലൊന്നുമല്ല. വിശുദ്ധ ഖുർആനിലെ ഒരായത്തെ നമുക്ക് എല്ലാവർക്കും അറിയാം, ഫവൈലുല്ലിൽ മുസല്ലീൻ, നമസ്കരിക്കുന്നവർക്ക് ശിക്ഷയുണ്ട്. നമസ്കരിക്കുന്നവർക്ക് ശിക്ഷ വരാനുള്ള കാരണം എന്താണ്? നമസ്കാരത്തിൽ ചെല്ലേണ്ടത് ചെല്ലേണ്ട പോലെ ചെല്ലാത്തത് കൊണ്ടല്ല, ഫാത്തിഹ ശരിക്ക് ചെല്ലാത്തതിൻ്റെ പേരിലല്ല, സൂറത്ത് ശരിക്ക് ചെല്ലാത്തതിൻ്റെ പേരിലല്ല, റുക്കുവും സുജൂദും ശരിക്ക് കുനിയാത്തതിൻ്റെയും ചെയ്യാത്തതിൻ്റെയും പേരിലല്ല. വൈലുള്ളിൽ മുസല്ലീൻ എന്ന് ഖുർആൻ പറഞ്ഞത് അതിൻ്റെ അപ്പുറപ്പുറം ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ്. അനാഥകളെ സംരക്ഷിക്കുകയും മകരികൾ കന്നം കൊടുക്കാൻ പ്രേരിപ്പിക്കാതിരിക്കുകയും ചെയ്യുന്ന പരലോക പ്രതിഫലത്തെ നിഷേധിച്ച നിസ്കാരക്കാർ. അല്ലദീനഹും യുറാഖൂൻ വയംനഹൂൻ അൽ മാഖൂൻ, ചെറിയ ചെറിയ പരോപകാരങ്ങളെപ്പോലും തടയുന്ന ചെറിയ ആളുകളെ കാണിക്കാൻ വേണ്ടി നിസ്കരിക്കുന്ന ആളുകൾക്ക് നമസ്കാരം ശിക്ഷയാണ്. നിസ്കരിച്ചാൽ ശിക്ഷയാണ് കൊടുക്കുക. നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, യംനോൻ അൽ മാഖൂൻ എന്നുള്ളതിന് പഴയ കിതാബിലൊക്കെ സ്പൂണ് കയ്യിൽ ഇതൊക്കെ അയൽപക്കത്തു നിന്ന് ചോദിച്ചാൽ കൊടുക്കാതിരിക്കാന്നാണ്. ഇന്നിപ്പോൾ ആ ഒരു സ്പൂണും കയ്യിലൊന്നും ചോദിച്ചു വരില്ല. പക്ഷെ നമ്മളൊരു ഉമ്മ ലൊഹർ നിസ്കരിച്ച് നിസ്കാരപ്പായിരിക്കുമ്പോഴാണ് അയൽപക്കത്തെ ഒരു സ്ത്രീ വന്നിട്ട് ഗ്യാസിൻ്റെ കുറ്റി ഒന്ന് കടന്നു തരുക, അതാണല്ലോ. അപ്പൊ ആ നിസ്കാരപ്പായി ഇരുന്നിട്ട് പറഞ്ഞു, അയ്യോ ഇവിടെ കുറ്റില്ലല്ലോ, രണ്ടും കാര്യമാണ്. പക്ഷെ രണ്ടും നിറഞ്ഞിരിക്കുകയായിരുന്നു. ഈ നമസ്കാരം അള്ളാഹു ശിക്ഷാർഹമായിട്ടാണ് സ്വീകരിക്കുക. നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നുമില്ല. അവിടെ കൊണ്ട് പോകുമ്പോൾ കൊട്ടക്കണക്കിന് മാർക്ക് കിട്ടുമെന്ന് ഞാനും നിങ്ങൾ തെറ്റിദ്ധരിച്ച് പോകരുത്. നമ്മുടെ അമലുകളുടെ കുറെ എണ്ണമല്ല അന്ന് നോക്കുക, ഓരോ ചെയ്ത പ്രവർത്തനവും നിഷ്കളങ്കമായി ചെയ്തോ എന്നതാണ് പരിശോധന.
നിഷ്കളങ്കമായിട്ടാണോ അമലുകൾ ചെയ്തത് എന്നതാണ്. നിയ്യത്ത് വെക്കണം നിസ്കാരത്തിൽ എന്ന് പറഞ്ഞു. എന്താ അതിൻ്റെ അർത്ഥം? ഒരാള് പള്ളിയുടെ അടുത്ത് കൂടെ ഇങ്ങനെ പോകുമ്പോൾ കാർന്നുമാരും ആൾക്കാരൊക്കെ നിൽക്കണം, എന്നാ വേണ്ട ശരീരം നിസ്കരിച്ചേക്കാം. അങ്ങനെ അയാൾ പള്ളിയിൽ കയറി നിസ്കരിക്കാൻ തീരുമാനിച്ചു. അവരൊക്കെ ഒന്ന് കണ്ടോട്ടെ, ഞാനും ഇടയ്ക്ക് നിസ്കരിക്കണവനാണ് എന്ന് കണ്ടോട്ടെ. നിസ്കരിക്കാൻ വന്നിട്ട് ഇയാൾ ഉസല്ലി എന്നൊക്കെ പറഞ്ഞ് കുറേ ചൊല്ലി നിയ്യത്ത് വെച്ചു. എന്ത് വെച്ചാലും അയാളെ നിയ്യത്ത് ആളുകളെ കാണിക്കുക എന്നതാണ്. ഏത് കർമ്മത്തിന്റെ പിന്നിലും ഒരു നിയ്യത്ത് ഉണ്ടാവും. എല്ലാ കർമ്മത്തിനും നിയ്യത്ത് നമ്മൾ വെക്കൊന്നും വേണ്ടുണ്ട്. പക്ഷെ ആ നിയ്യത്ത് അള്ളാഹുവിന്റെ പ്രതിഫലം കാംക്ഷിച്ചുകൊണ്ട് അവന്റെ കൽപ്പനയ്ക്ക് വിധേയമായി ചെയ്യുക എന്നതാക്കി മാറ്റുക എന്നതാണ് ഇസ്ലാമിന്റെ നിയമം. നിസ്കരിക്കാൻ വരുന്ന ആൾ നിയ്യത്ത് വെച്ചില്ലെങ്കിലും ഒരു നിയ്യത്ത് ഉണ്ടാവും. ഒന്നുകിൽ നാട്ടുകാരെ കാണിക്കണമെന്നായിരിക്കും, അല്ലെങ്കിൽ എക്സസൈസ് ചെയ്യണമെന്നുള്ളതായിരിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണമായിരിക്കും, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ വജീഹ് പ്രതീക്ഷിച്ചുകൊണ്ടായിരിക്കും. ഇസ്ലാം പറയുന്നത് എല്ലാ മനസ്സും മാറ്റി അള്ളാഹുവിന്റെ പ്രീതി മാത്രം കാംക്ഷിച്ചുകൊണ്ട് ചെയ്യുന്ന കർമ്മത്തിന് മാത്രമേ അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകരിക്കപ്പെടൂ. മിക്ക ഹദീസ് കിതാബുകളുടെ തുടക്കത്തിൽ ഒരു ഹദീസാണ്. ദിയാവുസാദീനൊക്കെ പോലുള്ള പല ഇമാമിങ്ങളും കാര്യമായി ഉദ്ധരിക്കുന്ന ഒരു ഹദീസാണ്, ഇന്നമൽ അഅമാലു ബിന്നിയാത്ത്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, വൈന്നമാ ലികുല്ലി ഇമ്രിഇൻ മാനവ. എല്ലാ കർമ്മങ്ങൾക്കും ഒരു നിയ്യത്തുണ്ട്. ഓരോ കർമ്മവും ആ നിയ്യത്തിനടിസ്ഥാനപ്പെടുത്തിയായിരിക്കും. വമൻകാനത്ത് ഹിജ്റത്ത് ഹിജ്റത്തുഹു ലിത്തുൻജാ യുസീബുഹ അവിംറഅത്തിൻ യൻകിഹുഹ. ഒരാൾ ഹിജ്റ പോണത് ദുനിയാവ് കിട്ടാനാണെങ്കിൽ അത് കിട്ടും, ഒരു സ്ത്രീയെ കല്യാണം കഴിക്കാനാണെങ്കിൽ അത് കിട്ടും. പക്ഷേ ഹിജ്റത്തുഹു ഇലാ മഹാജറയിലേ, ആരെന്തിലേക്കാണോ ഹിജ്റ പോകുന്നത് അതാണ് അയാൾക്ക് കിട്ടുക. അള്ളാഹുവിലേക്കാണെങ്കിൽ അത് കിട്ടും. ഈ ഹദീസിന് ഒരു പശ്ചാത്തലം നമ്മൾ കേട്ടിട്ടുണ്ട്. ഹിജ്റയ്ക്ക് വേണ്ടി ആഹ്വാനം ചെയ്യപ്പെട്ടപ്പോൾ, ഹിജ്റ ഹിജ്റ എന്ന് നമ്മൾ ഒറ്റ വാക്കിൽ പറയുമെങ്കിൽ വല്ലാത്തൊരു സംഭവമാണ്. നാടും വീടും ഒക്കെ വിട്ടേച്ചുകൊണ്ട്, മുതലൊക്കെ ഇട്ടേച്ചുകൊണ്ട്, തങ്ങളുടെ ജന്മനാടിൽ നിന്ന് ദീനുൽ ഇസ്ലാമിനെ മറ്റൊരു പ്രദേശത്തേക്ക് പറിച്ചു നടാൻ വേണ്ടി ഒഴിഞ്ഞു പോകലാണ് ഹിജ്റ. വല്ലാത്തൊരു സംഭവമാണത്. അങ്ങനെ ഹിജ്റയ്ക്ക് ആഹ്വാനം കിട്ടിയപ്പോൾ സഹാബാക്കളൊക്കെ റെഡിയായി. അങ്ങനെ ആ കൂട്ടത്തിലൊരു സ്ത്രീ ഹിജ്റയ്ക്ക് പോകാൻ വേണ്ടി ഒരുങ്ങി. വഹസ്സഹാബി വലിതയാണ്. പക്ഷെ ഈ സ്ത്രീയെ കല്യാണം കഴിക്കാൻ ഒരാൾ ആഗ്രഹിച്ചിരുന്നു. അയാൾ വന്നിട്ട് ഈ സ്ത്രീയോട് പറഞ്ഞു, നീ പോയാൽ പിന്നെ നമ്മളെ കല്യാണോ, അതുകൊണ്ട് നീ പോകരുത്. അവർ പറഞ്ഞു, ഞാൻ പോകും, ഞാൻ ഹിജ്റ ചെയ്യാൻ തീരുമാനിച്ച. അങ്ങനെ എന്നെ കല്യാണം കഴിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളും ഹിജ്റയ്ക്ക് പോരി, എൻ്റെ കൂടെ ഹിജ്റ ചെയ്തു പോരി. അങ്ങനെ ആ മനുഷ്യൻ ഹിജ്റയ്ക്ക് തയ്യാറായി. അയാൾ ഹിജ്റയ്ക്ക് പുറപ്പെട്ടു. അപ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറഞ്ഞത്. ഇയാളുടെ ഉദ്ദേശം ഹിജ്റ ഇസ്ലാമിനെ പറിച്ചു നടുക, അള്ളാഹുവിന്റെ ദീനിനെ വളർത്തുക എന്നതല്ല. ഇയാളുടെ ഹിജ്റയുടെ ലക്ഷ്യം ഈ പെണ്ണിനെ കിട്ടുക എന്നതാണ്. അയാൾ എന്ത് ദുരിതം പേറി ഹിജ്റ ചെയ്താലും ശരി, പെണ്ണ് കിട്ടുക എന്നതല്ലാതെ ഒന്നും കിട്ടുകയില്ല അള്ളാഹുവിന്റെ പക്കൽ നിന്ന്. നമ്മൾ എന്തൊക്കെ ഇവിടെ വന്ന് ചെല്ലിയിട്ട് എന്തൊക്കെ നിസ്കാരം കാട്ടിക്കൂട്ടിയാലും ശരി, നിസ്കരിക്കാൻ വരുമ്പോൾ നമ്മളെ മനസ്സെന്താണോ അതേ അള്ള പരിഗണിക്കും. സദക്ക കൊടുക്കാൻ നേരത്ത് എന്തെങ്കിലും നിലക്ക് നമ്മൾ വിചാരിക്കുകയാണ്, ഇയാൾ കിട്ടുമ്പോൾ നീ കൊടുത്തോട്ടെ, എന്നെ കാണുമ്പോൾ ഒരു സ്നേഹപ്രകടനെങ്കിലും ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ ആരോടെങ്കിലൊക്കെ പറയാലോ, അങ്ങനെയൊന്നുമല്ല, മൂപ്പര് കുറച്ചൊക്കെ തരുന്ന ആളാന്ന് പറഞ്ഞെങ്കിലോ, പിന്നെ ഞാൻ ഈ കൊടുക്കുന്നത് വേറെ രണ്ടാളും കൂടി കണ്ടെങ്കിലോ, ഇതാ ഞാൻ എൻ്റെ ഒരു 1000 രൂപ അയാൾക്കത് കൊടുത്തേക്ക് എന്ന് പറയുമ്പോൾ ഇയാളെങ്കിലും അറിഞ്ഞെങ്കിലോ, ഈ ലക്ഷ്യങ്ങളൊക്കെ നേടാം, പക്ഷേ അള്ളാഹുവിന്റെ പക്കൽ നിന്ന് ഒന്നും കിട്ടില്ല. സദക്ക ഒരുപക്ഷെ പരസ്യമായി ചെയ്യേണ്ടി വരും. അതി സദക്കയുടെ പ്രാധാന്യം ആളുകളെ ബോധ്യപ്പെടുത്താനാണ്. ആരെങ്കിലും ആളുകളെ കാണിക്കാൻ വേണ്ടി സദക്ക ചെയ്താൽ ശിർക്കാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ല, നട്ട പാതിര നേരത്ത് ഉറക്കത്തിൽ നിന്നെണീറ്റ് ലോകത്തുള്ള മനുഷ്യന്മാരൊക്കെ ഉറങ്ങുന്ന നേരത്ത് ഒരാൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിക്കുക, അയാൾ അള്ളാഹുവിന്റെ പ്രീതി കാംക്ഷിച്ചുകൊണ്ട് എണീറ്റതാണ്. അള്ളാഹുവിന്റെ കൽപ്പനയ്ക്ക് വിധേയമായി തഹജ്ജുദ് നിസ്കരിക്കാൻ വേണ്ടി എല്ലാവരും ഉറങ്ങുമ്പോൾ ഇയാൾ തർപ്പത്ത് എണീറ്റ് ഒതുവെടുത്ത് നിസ്കരിക്കുകയാണ്. നിസ്കരിക്കുമ്പോൾ അവിചാരിതമായി
ഇയാൾ പ്രതീക്ഷിച്ചിട്ടൊന്നുമില്ല. ഒരാൾ ജനലിലൂടെ എത്തി നോക്കി, എത്തി നോക്കിയപ്പോൾ നിസ്കരിക്കുന്ന ആളെ മനസ്സിലൊരു തോന്നലുണ്ടായി, ആ മൂപ്പര് കണ്ടിക്കണം ഞാൻ നിസ്കരിക്കണത്, തഹജ്ജുദ് നിസ്കരിക്കണത് മൂപ്പര് കണ്ടിക്കണം, മൂപ്പരിക്ക് മനസ്സിലായിട്ടുണ്ട് ഞാൻ അത്ര മോശമല്ല, രാത്രി തഹജ്ജുദൊക്കെ നിസ്കരിക്കുന്ന ആളാണ് എന്ന് മൂപ്പര് മനസ്സിലാക്കിയിരിക്കുന്നു. മൂപ്പര് കൊണ്ടുവന്നതൊന്നുമല്ല, മൂപ്പരെ കാണിക്കാൻ വേണ്ടി നിസ്കരിച്ചതുമല്ല, പക്ഷെ ആ തോന്നലിനെ കുറിച്ച് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, അശ്ശിർക്കുൽ അസ്ഗർ, അതൊരു ചെറിയ ശിർക്കാണ്, അള്ളാഹു മാത്രമല്ല ആർക്കും വേണ്ടി നിസ്കരിച്ചതാ. നമ്മൾ ഒരുപാട് പേടിക്കണോ? ഞാൻ ഖുതുബ നടത്തുന്നു, ആ ആൾക്കാർ നല്ല ഖുതുബ എന്ന് പറയാനാണ് ഞാൻ ഖുതുബ നടത്തുന്നതെങ്കിൽ ആ പറച്ചിലല്ലാതെ പടച്ചൊല്ലൊന്നും കിട്ടൂല, ഒന്നും കിട്ടൂല. നമ്മുടെ അമലുകളെ ഇങ്ങനെ നിഷ്കളങ്കമാക്കാൻ നമുക്ക് സാധ്യമാണ്. അള്ളാഹുവിന് ദീന് മുഴുവൻ അള്ളാഹുവിന് മാത്രമാക്കിക്കൊണ്ട് നിഷ്കളങ്കമായി ഇബാദത്ത് ചെയ്യാനാണ് നമ്മളോട് കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഒന്നും അതിൽ ചേരാൻ പാടില്ല, അതാണ് ഇഖ്ലാസ്. ഇഖ്ലാസ് എന്ന പദം വിശുദ്ധ ഖുർആനിലെ സ്ഥലത്ത് പ്രയോഗിച്ചത് പശുവിൽ നിന്ന് നമുക്ക് പാല് കിട്ടുമല്ലോ, മിമ്പൈൻ ഫർസിൻ വദമിൻ ലബനൻ ഖാലിസൻ സായിയൽ ലിശാരിബീൻ എന്ന് പറഞ്ഞ ആ ഭാഗത്ത് ഖാലിസൻ, അതായത് പശുവിന്റെ ശരീരത്തിൻ്റെ ഉള്ളിൽ രക്തം മൂത്രം ചലം പലതും നിറഞ്ഞിരിക്കുകയാണ്, അതിൽ നിന്നാണ് ശുദ്ധമായ പാല് നിർഗളിക്കുന്നത്. അങ്ങനെ എല്ലാ തിന്മകളിൽ നിന്നും മുക്തമായി നിഷ്കളങ്കമായി നന്മയിലേക്ക് എത്തലാണ് ഇഖ്ലാസ് എന്ന് പറയുന്നത്. വേറൊരു താല്പര്യം എനിക്കില്ല, എനിക്ക് അള്ളാഹുവിന്റെ വജ്ഹ് മാത്രം, എനിക്കൊരു ഉദ്ദേശമില്ല, ഒരാളെ എനിക്ക് കാണിക്കണ്ട, ഒരാളെ തൃപ്തി എനിക്ക് വേണ്ട, എനിക്ക് അള്ളാഹുവിന്റെ തൃപ്തി മാത്രം. അവിടേക്ക് ഉയരാൻ എനിക്കും നിങ്ങൾക്ക് സാധിക്കണം. അതുകൊണ്ട് മഹാന്മാരൊക്കെ അതിന് പുതിയ പ്രാധാന്യം കൽപ്പിച്ചു. അല്ലാത്ത കാപട്യ, അല്ലാത്തത് കാപട്യാണ്. നമ്മൾ ആളുകളെ മുമ്പിലെത്തുമ്പോൾ വേറൊരു കോലത്തിലും ആളുകൾ ഇല്ലാത്തപ്പോൾ വേറൊരു കോലത്തിലും ആകുന്നത് കാപട്യമാണ്. ഞാൻ പറയുന്നത് നിയ്യത്ത് വെച്ചാൽ നമ്മുടെ കർമ്മങ്ങൾ ശരിയാക്കണം. ഇപ്പൊ നമ്മളൊരു നന്മ ചെയ്യാൻ ഉദ്ദേശിച്ച പലപ്പോൾ പറഞ്ഞ ചെയ്തിട്ടില്ലെങ്കിലും ഉദ്ദേശിച്ചതിന് പ്രതിഫലമുണ്ട്. എന്താണോ മനസ്സിലുള്ളത് അതാണ് അവിടെ പരിഗണിക്കുക. ഇതൽത്തക്കൽ മുസ്ലിമാനി ബിസൈഫിഹിമ ഫൽ ഖാതിലു വൽ മഖ്തൂലു ഫിന്നാ ഫമാ മാ ഫമാ ബാലുൽ മഖ്തൂല യാ റസൂലല്ലാ ഇന്നഹു കാന ഹരീസൻ അലാ ഖത്ലി സാഹിബിഹി. വളരെ ശ്രദ്ധിക്കേണ്ട ഹദീസ്. രണ്ട് മുസ്ലിമീങ്ങൾ തമ്മിൽ ചണ്ട കൂടി, ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനെ കൊന്നു. റസൂലുള്ള പറയാണ് കൊന്ന മുസ്ലിമും കൊല്ലപ്പെട്ട മുസ്ലിമും നരകത്തിലാണ്. അള്ളാഹുവിന്റെ റസൂലെ കൊല്ലപ്പെട്ട ആൾ എന്തിനാണ് നരകത്തിലിടുന്നത്? അത് ആരും കൊന്നിട്ടില്ല, കൊല്ലപ്പെടുക ചെയ്തത് പാവം. പക്ഷെ അള്ളാഹുവിന്റെ റസൂൽ അതിന് കൊടുത്ത മറുപടി, ആ കൊല്ലപ്പെട്ട മനുഷ്യന് കൊന്ന മനുഷ്യനെ കൊല്ലണമെന്ന ഉദ്ദേശം ഉണ്ടായിരുന്നു, അങ്ങോട്ടും കൊണ്ട് കൊല്ലാൻ വേണ്ടിയിട്ടാണ് വാളെടുത്ത്. നിർഭാഗ്യവശാൽ കൊല്ലപ്പെട്ടു പോയി, കൊല്ലാൻ പറ്റിയില്ല. കൊന്നിട്ടില്ലെങ്കിലും കൊല്ലണമെന്ന ഉദ്ദേശം ഉണ്ടായിരുന്നു. ആ ഉദ്ദേശം പരിഗണിച്ച് കൊല്ലപ്പെട്ട മനുഷ്യന്റെ ഉദ്ദേശം മറ്റവനെ കൊല്ലണമെന്നതായതുകൊണ്ട് കൊന്നവനെ പോലെ കൊല്ലപ്പെട്ടവനും പിന്നാർ നരകത്തിലാണ്. നമ്മളെ അമല് വളരെ പ്രധാനമാണ്, ആ മനസ്സ് വളരെ പ്രധാനമാണ്. ഒരു യുദ്ധം കഴിഞ്ഞു വരുമ്പോൾ സഹാബാക്കളൊക്കെ ധാരാളമുണ്ട്. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, കുറെ ആൾക്കാർ മദീനയിൽ നിന്നപ്പിൽ മദീനത്തിലെ രിച്ചാരും അവരൊരു താഴ്വരയും താണ്ടിയിട്ടില്ല, ഒരു യുദ്ധവും ചെയ്തില്ല, വീട്ടിൽ കുത്തിരിക്കുക കുറെ മനുഷ്യന്മാർ. എന്നിട്ട് റസൂല് പറയാണ് നിങ്ങൾക്കുള്ള പ്രതിഫലം അവർക്കുണ്ട്. കഷ്ടപ്പെട്ട് യുദ്ധം ചെയ്തു വരുന്ന സഹാബാക്കൾ അന്തംവിട്ടു, ഒരു പണി കൊടുക്കാതെ വീട്ടിലിരിക്കുന്നവർക്ക് ഞങ്ങൾ ചെയ്ത പ്രതിഫലം. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ഹഫ്സുഹുൽ മറാ, അവര് യുദ്ധത്തിന് വരാതിരുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? രോഗം പിടിപെട്ടിട്ട് പോകാൻ പറ്റാതിരുന്നത് കൊണ്ടാ. പോകണല്ലോ എന്നുള്ള മനസ്സവർക്കുണ്ട്, ദീനിന് വേണ്ടി സേവനം ചെയ്യണമെന്ന ആഗ്രഹം അവർക്കുണ്ട്. ആ ആഗ്രഹം പരിഗണിച്ചിട്ട് വീട്ടിലിരിക്കുന്ന മനുഷ്യന്റെ മനസ്സ് നോക്കി നിങ്ങൾക്കുള്ളതുപോലുള്ള പ്രതിഫലം അള്ളാഹു താഴെ നൽകും. കാരണം അള്ളാഹു മനസ്സ് വായിക്കുന്നവരാ. അള്ളാഹുക്ക് വേണ്ടി നമുക്ക് ചെയ്യേണ്ടുള്ളൂ, വേറെ ആര് കാണിക്കാന്? ബാക്കിയുള്ളവരൊക്കെ ഞാൻ അങ്ങനെ എങ്ങനെയെന്ന് പറഞ്ഞിട്ട് എനിക്കെന്ത് കിട്ടാൻ? ഞാൻ നല്ലവനാണെന്ന് അറിയേണ്ടത് അള്ളാഹു. ഞാൻ പ്രതീക്ഷിക്കുന്നത് മുഴുവൻ അള്ളാഹുവിന്റെ പ്രതിഫലം മാത്രം.
ഏത് കർമ്മവും നമ്മൾ നന്നാക്കണമെങ്കിൽ അള്ളാഹുവിന്റെ പ്രീതി കാംക്ഷിച്ചുകൊണ്ട് അവന്റെ കൽപ്പനയ്ക്ക് വിധേയമായി ചെയ്യണം എന്നതാണ്. അല്ലാത്ത അമലുകൾക്കൊന്നൊരു വെയിറ്റും ഉണ്ടാവില്ല. നമ്മൾ നിഷ്കളങ്കതാണ്, കാപട്യം കലർന്ന കുറെ പ്രവർത്തനമുണ്ടല്ലോ ആൾക്കാരെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള കാട്ടിക്കുട്ടൽ, അതിനൊന്നും ഒരു വെയിറ്റും ഉണ്ടാവില്ല. ബനു ഇസ്രായേലുകളുടെ ഒരു കഥ പറയാറുണ്ട്, അവരുടെ കൂട്ടത്തിലെ കഥയാണ് കേട്ടോ, ഉറക്കം വരുന്നവരൊക്കെ ഒന്ന് ഉണർന്നോളി. ജുമാക്ക് ഇരിക്കുമ്പോൾ ശരിക്കും നല്ല ഉഷാറിൽ വരണം, രാവിലെ നന്നായി ഉറങ്ങിയിട്ടൊക്കെ വരണം. ജുമാക്ക് വന്ന് ഉറങ്ങാന്ന് വിചാരിക്കരുത്, അത് ഇബാദത്താണ്. നല്ല ചൊടിയിലിരിക്കുക, അടുത്തിരിക്കുന്ന ആളെ മുത്തുക്കൊക്കെ നടക്കുന്ന നോക്കിക്കളെ, അയാൾ വല്ലാതെ തൂങ്ങുന്നുണ്ടോ എന്ന്. ബനു ഇസ്രായേലുകളിൽ ഒരു പണ്ഡിതൻ, വലിയ ഭക്തനായ ഒരു ഭക്തനായൊരു മനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ അടുത്ത് ഒരാൾ വന്നിട്ട് പറഞ്ഞു, കുറേ ആളുകൾ ചേർന്ന് ഒരു മരത്തിന് പൂജിക്കുകയാണ്, മരത്തിനെ പൂജിക്കുകയാണ്, ശിർക്ക് ചെയ്യാണ്. ഈ ഭക്തനായ നല്ല മനുഷ്യൻ സങ്കടം കൊണ്ടും ആവേശം കൊണ്ടും ചാടി എണീറ്റൊരു കോടാലി എടുത്തു, അങ്ങനെ പൂജിക്കുന്ന ആ മരം ഞാനിപ്പോൾ മുറിച്ചു കളയും. പണ്ഡിതനായ അദ്ദേഹം പറഞ്ഞു, എന്തൊരു ശിർക്കാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞ് അദ്ദേഹം കോടാലി എടുത്ത് ഈ മരം മുറിക്കാൻ വേണ്ടി ആവേശത്തോടുകൂടി പുറപ്പെട്ടു. ഉടനെ ഇബ്ലീസ് വന്നിട്ട്, ശൈത്താൻ വന്നിട്ട് ഇയാളെ മുമ്പിൽ തടഞ്ഞു. എന്നിട്ട് ഇബ്ലീസ് ചോദിച്ചു, നിങ്ങൾ എവിടെക്കാ പോണേ? ഞാൻ ആ ശിർക്ക് ചെയ്യുന്ന മരം തന്നെ മുറിച്ച് കളയാൻ പോവുക. ഇബ്ലീസ് പറഞ്ഞു, നോക്കി നിങ്ങൾക്ക് വേറെ പണിയില്ല, അവരെന്താ വെച്ചാൽ ചെയ്തോട്ടെ, നിങ്ങൾ നിങ്ങളെ പണി നോക്കിക്കൂടെ. ഏ, ഈ ശിർക്കിനെതിരെ ഞാൻ പ്രതികരിക്കുന്നുണ്ട്. അയാൾ ഇങ്ങനെ നിൽക്കാം, പിശാജ് മുന്നിൽ നിൽക്കുമ്പോൾ തടസ്സായിട്ട് നിന്നപ്പോൾ ഒരറ്റ തൊഴി ഇയാൾ പിശാജിനെ. കഥയാണ്, പിശാജ് മലർന്നടിച്ചു വീണു. വീണ്ടും അയാൾ കുറച്ചും കൂടി മുന്നോട്ട് പോയപ്പോൾ വീണ്ടും പിശാജ് വന്നിട്ട് ഇടപെട്ടിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് വേറെ പണിയില്ല, അയാൾ ഒരു മരങ്ങൾ മുറിച്ചാൽ അടുത്ത മരം അവർ ഇബാദത്ത് ചെയ്യും, ഞാൻ നിങ്ങൾക്ക് നല്ലൊരു പണി പറഞ്ഞുതരാം, ഞാൻ എല്ലാ ദിവസവും ഒരു രണ്ട് ദിർഹം നിങ്ങൾക്ക് കൊണ്ടുവന്ന് തരാം, നിങ്ങളും ഉണ്ടായിരുന്നാൽ മതി, രണ്ട് ദിർഹം ഞാൻ തരാം, നിങ്ങളൊന്നും ഉണ്ടരുത്. പിശാചിന്റെ പ്രേരണയിൽപ്പെട്ട് ഇയാൾ ഈ രണ്ട് ദിർഹം വാങ്ങാൻ തുടങ്ങി. അങ്ങനെ എല്ലാ ദിവസവും പിശാജ് രണ്ട് ദിർഹം ഇങ്ങനെ കൊണ്ടുവന്ന് തരും. ഒരു ദിവസം പിശാജ് കൊണ്ടുവന്ന് തരുന്നില്ല, മറന്നു പോയതായിരിക്കും വിചാരിച്ചു. പക്ഷെ അടുത്ത ദിവസമില്ല, പിറ്റത്തെ ദിവസമല്ലോ ഇല്ല. ഇപ്പൊ പണ്ഡിതന് മനസ്സിലായി, ശൈത്താൻ എന്നെ ചതിച്ചതാണ്, അപ്പം മുറിക്കാതിരിക്കാൻ വേണ്ടി രണ്ട് ദിർഹം നിന്ന് എന്നും തരാമെന്ന് പറഞ്ഞിട്ട് കുറച്ച് ദിവസം തന്നിട്ട് തരുന്നില്ല. അപ്പൊ അദ്ദേഹം എന്നെ, ഞാൻ കബളിപ്പിക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കിയ ഈ പണ്ഡിതൻ കോടാലി എടുത്തു, മരം മുറിക്കണം. ആ ശിഷ്യർക്കിന്റെ മരം മുറിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചു. പിശാജ് വീണ്ടും വന്നു നിന്ന് തടഞ്ഞു, എവിടുക്കാ ഞാൻ മരം മുറിക്കാം, നീ എന്നെ ചരിക്കും ചെയ്തില്ലോ, ഞാൻ മരം മുറിക്കാം, ശിർക്കോടെ പാടില്ല. പിശാജ് മുന്നിൽ നന്നായി തടഞ്ഞു നിർത്തി. ഇയാൾ ഒരറ്റ തൊഴി വെച്ചു, പക്ഷേ പിശാജിനെ അനക്കാൻ പറ്റിയില്ല. ഈ മനുഷ്യൻ മലർന്നടിച്ചു പോയി കിടന്ന കിടപ്പിൽ. ഈ പണ്ഡിതൻ, ഈ ഭക്തൻ ചോദിച്ചു പിശാജിനോട്, നേരത്തെ നിന്നെ ഞാൻ തൊഴിച്ചപ്പോൾ നീയാണ് തല മലർന്നടിച്ചു വീണത്, ഇപ്പൊ ഞാൻ തൊഴിച്ചപ്പോൾ എനിക്കൊന്നും പറ്റുന്നില്ല എന്ന് മാത്രമല്ല ഞാൻ മലർന്നടിച്ചു വീണു. അപ്പൊ സാക്ഷാൽ പിശാജ് പറഞ്ഞു, അത്രേ നേരത്തെ നീ ഇറങ്ങിത്തിരിച്ചത് ഇഖ്ലാസോട് കൂടിയായിരുന്നു, ശിർക്കില്ലാതാക്കാൻ, ആ ശിർക്കിന്റെ മരം മുറിക്കാൻ. പക്ഷേ ഇപ്പൊ നീ ഇറങ്ങിത്തിരിച്ചത് എന്നോടുള്ള കുശുംബോണ്ട, കാറ്റ് കിട്ടാത്ത കുശുംബിര, ശിർക്കിനെ ഇല്ലായ്മ ചെയ്യണമെന്ന ആത്മാർത്ഥത ഇല്ലാതെയാണ്. ആ നിനക്ക് പിശാചിനെ പ്രതിരോധിക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു എന്നാണ്. വളരെ കൃത്യമാണ് ഈ കഥ. നമ്മളെ ഇഖ്ലാസ് ഇല്ലാത്ത അമലാണോ, നമുക്ക് ഒരു മുന്നേറ്റവും ഉണ്ടാവില്ല, ഒക്കെ കാപട്യം നിറഞ്ഞു നിൽക്കും. നമ്മൾ ശരിക്കും അള്ളാഹുവിന്റെ പ്രീതി കാംക്ഷിച്ചുകൊണ്ട് രഹസ്യമായി ചില കർമ്മങ്ങൾ ചെയ്യാൻ നമുക്ക് കഴിയണം. രഹസ്യമായ കർമ്മങ്ങൾ. മഹാനായ അലി റളിയല്ലാഹുവിന്റെ പൗത്രൻ സൈനുൽ ആബിദീൻ, റസൂലുള്ളാഹിയുടെ പൗത്രന്റെ പുത്രൻ ഹസൻ റളിയല്ലാഹുവിന്റെ പുത്രൻ സൈനുൽ ആബിദീന്റെ ഒരു കഥ പറയാറുണ്ട്. അദ്ദേഹം പുതിയ മനുഷ്യനായിരുന്നു, റസൂലുള്ളാഹിയുടെ പൗത്രന്റെ കുട്ടിയാണല്ലോ. അലി തന്നെയാണ് അദ്ദേഹത്തിന്റെ പേര്, പക്ഷെ അദ്ദേഹത്തിന്റെ മഹത്വം കൊണ്ടാണ് അതിന് സൈനുൽ ആബിദീൻ എന്ന പേര് വന്നത്. സൈനുൽ ആബിദീന് മഹാനായ അദ്ദേഹം മരണപ്പെട്ടു. ഞാൻ വേറെ അവസ്ഥയിൽ പറഞ്ഞോന്ന് എനിക്കറിയില്ല, എന്നാലും മനസ്സിലാക്കണം. ഭാര്യയും മക്കളൊക്കെ കൂടി
അദ്ദേഹത്തിൻ്റെ മയ്യത്ത് കുളിപ്പിക്കുകയാണ്. കുളിപ്പിക്കാൻ നേരത്ത് ഈ മുതുകിൽ വലിയ ഒരു പാട് തഴമ്പ്, വലുതെന്നല്ല പ്രത്യക്ഷത്തിൽ ഇങ്ങനെ നോക്കിയാൽ തഴമ്പ് കാണും. അപ്പോൾ മക്കൾ ഉമ്മയോട് ചോദിച്ചു, എന്താ പാടപാടെ ഒരു തഴമ്പ്? പക്ഷേ ഭാര്യ അത് ശ്രദ്ധിച്ചിട്ടില്ല, എന്നും കാണുന്നുണ്ട്, അത് ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ടാവില്ല. അതങ്ങനെ കഴിഞ്ഞു പോയി, മറവ് ചെയ്തു കഴിഞ്ഞു. പക്ഷേ മൂന്നാലഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ തൊട്ടടുത്ത ഗ്രാമത്തിലെ കുറേ മനുഷ്യർ കരഞ്ഞു പിടിച്ചുകൊണ്ട് ഇവിടെ കോടി വരികയാണ് മദീനയിലേക്ക്. അവർ വന്നിട്ട് കരയുകയാണ്. അവർ വന്നിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് ഭക്ഷണമില്ല, ഞങ്ങൾ പട്ടിണി കിടക്കുകയാണ്, ഞങ്ങൾക്ക് ഭക്ഷണം തരണേ എന്ന് പറഞ്ഞിട്ടാണ് കരച്ചിൽ. അപ്പോൾ എല്ലാവരും ചോദിച്ചു, ഭക്ഷണം തരാം, പക്ഷേ നിങ്ങൾ പെട്ടെന്നൊരു ഭക്ഷണം ഇല്ലാതാവാൻ കാരണം ഇതുവരെ എന്താ വരുന്നത്? അവർ പറഞ്ഞു, ഞങ്ങളുടെ ഗ്രാമത്തിൻ്റെ വാതിൽക്കൽ അല്ലെങ്കിൽ അതിൻ്റെ പ്രവേശന ഭാഗത്ത് എല്ലാ ദിവസവും സുബഹിക്ക് ഒരു ചാക്ക് ധാന്യം ഉണ്ടായിരുന്നു, വരാറുണ്ട്, എന്നും സുബഹിസ്കരിക്കാൻ ചെന്നാൽ ഒരു ചാക്ക് ധാന്യം കാണും, അതാണ് ഞങ്ങൾ ഭക്ഷിക്കാറ്. പക്ഷേ മൂന്നാലഞ്ച് ദിവസമായിട്ട് ധാന്യം കാണുന്നില്ല, ധാന്യം വരുന്നില്ല, ഞങ്ങൾ പട്ടിണിയാണ്. അപ്പോഴാണ് ആ കാര്യം മനസ്സിലായത്. കഴിഞ്ഞ 10 വർഷമായി മഹാനായ സൈനുൽ ആബിദീൻ ഭാര്യ അറിയാതെ, മക്കളറിയാതെ, ആരുമറിയാതെ സുബഹിക്ക് മുമ്പ് ഒരു ചാക്ക് ധാന്യമെടുത്ത് ആ ഗ്രാമത്തിലെന്നും കൊണ്ടുപോയി വെക്കാറുണ്ട്. നമ്മളൊക്കെ ചെറിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ലോകത്തെ അറിയിക്കാനേ നമ്മൾ ശ്രമിക്കാറ്. പക്ഷെ ലോകമറിയാതെ പടച്ചവും മാത്രമറിയുന്ന കർമ്മങ്ങൾ, മരിച്ചു പോണവരത് അള്ളാഹുവിനല്ലാതെ ഒരു മനുഷ്യനറിയില്ല, അങ്ങനെ ചെയ്യാൻ കഴിയലാണ് ഇഖ്ലാസ്, അതാണ് നിഷ്കളങ്കത. അവിടക്കൊക്കെ നമ്മളൊക്കെ എത്തണമെങ്കിൽ കരഞ്ഞു പോകും. നമ്മളൊക്കെ പടച്ചോന്റെ പ്രതിഫലം മാത്രം കാണിക്കുക, ഒരാളെയും കാണിക്കാതെ അമരിശിക്കുക, അതാകുന്നു ഏറ്റവും വലിയ സംഭവം. ജനങ്ങൾക്കായി പ്രവൃത്തികൾ ജനങ്ങൾ കാരണമായി പ്രവൃത്തി ഉപേക്ഷിക്കുക, ജനങ്ങൾക്ക് മുമ്പിൽ ആത്മാർത്ഥതയുള്ളവരായി ശ്രമിക്കുന്നത് പോലും ദിയാ ആണെന്ന് ആൾക്കാർ വിചാരിക്കൂല. ഞാൻ വലിയ ധർമ്മിഷ്ഠനാണ് വിചാരിച്ചിട്ട് തെറ്റിദ്ധരിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒരാൾ ധർമ്മം കൊടുക്കാതിരിക്കുന്നത് റിയാ ആണ് എന്ന് പറഞ്ഞാൽ ഞാൻ നിഷ്കളങ്കനാണ് എന്ന് ആളുകൾ ധരിക്കണം എന്ന് വിചാരിക്കുന്നത് പോലും സൂക്ഷ്മതയുടെ വശമായിട്ടാണ് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത്. നമ്മുടെ കർമ്മങ്ങളുടെ രഹസ്യവും പരസ്യവും ഒരുപോലെയാവുക, ആരുടെയും സാന്നിധ്യമോ അസാന്നിധ്യമോ അതിനെ സ്വാധീനിക്കാതിരിക്കും വിധം നിഷ്കളങ്കമായി അമരി ചെയ്യാനാണ് കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. വളരെ ശ്രദ്ധിക്കണം, പോകാൻ നേരത്ത് ഈ അമല ഉണ്ടാകുക, അതൊക്കെ വിഷം കലർന്ന അമലുകളായാൽ നമ്മുടെയൊക്കെ കാര്യങ്ങൾ പ്രയാസകരമായിരിക്കും. അതുകൊണ്ട് നിഷ്കളങ്കമായി അള്ളാഹുവിന്റെ പ്രീതി മാത്രം കാംക്ഷിച്ചുകൊണ്ട് ലാ യുരീദു മിൻകും ജസാഅം വലാ ശുക്കൂറ, ഒരു വേറെ ഒരു പ്രതിഫലമോ നന്ദിയോ പ്രതീക്ഷിക്കാതെ നിഷ്കളങ്കമായി അമലി ചെയ്യുമ്പോഴാണ് അള്ളാഹുവിന്റെ അടുക്കൽ നമുക്ക് വിജയിക്കാൻ കഴിയുക. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്തഗ്ഫിറുല്ലാഹി വരക്കും. അൽഹംദുലില്ലാഹ് അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. اللهم صل وسلم على رسولك سيدنا محمد وعلى اله وصحبه اجمعين. ان نريد الا الاصلاح ما استطعت وما توفيقي الا بالله عليه توكلت واليه انيب. اشهد ان لا اله الا الله واشهد ان محمد رسول الله. اعوذ بالله السميع العليم من الشيطان الرجيم. يا ايها الذين امنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله ان الله خبير بما تعملون. അള്ളാഹുവിനെ സൂക്ഷിച്ചിരിക്കാൻ ഒരിക്കൽ കൂടി എന്നെ നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. വളരെ പ്രസിദ്ധമായ ഒരു ഹദീസ്, ബുഖാരി മുസ്ലിം ഒക്കെ ഉദ്ധരിച്ച അല്പസുദീർഘമായൊരു ഹദീസിന്റെ രക്തച്ചുരുക്കം ഞാൻ പറയാം. അത് ഇത്രയേ ഉള്ളൂ. മൂന്നാളുകൾ കേട്ടിട്ടുണ്ടാവും ഒരുപക്ഷെ,
മൂന്നാളുകൾ ഒരു ഗുഹയിൽ ഒരാവശ്യത്തിന് അഭയം തേടി. ഗുഹയിൽ കുറച്ചുനേരം വിശ്രമിക്കാൻ കയറി. പക്ഷെ പെട്ടെന്ന് ഒരു കല്ല് വന്നിട്ട് ഗുഹാമുഖത്തെ അടച്ചു കളഞ്ഞു. പിന്നെ അവിടേക്ക് വെളിച്ചമല്ല, വായുവില്ലാത്ത പട്ടിൽ ആ കല്ല് ഇവർക്ക് നീക്കാനും പറ്റൂല. പിന്നെ അതിൻ്റെ അർത്ഥം ആ ഗുഹയിൽ കിടന്ന് മരിക്കാന്ന്. ഇവർ ഈ ഗുഹയിലുണ്ടെന്ന് വേറെ ആർക്കും അറിയില്ലല്ലോ. ഒരു രക്ഷയില്ല, മരണത്തെ അഭിമുഖീകരിച്ചു. അവസാനം അവരൊരു തീരുമാനമെടുത്തു, നമുക്ക് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാം. പക്ഷെ പ്രാർത്ഥിക്കേണ്ടത് തീർത്തും നിഷ്കളങ്കമായ കർമ്മം ഇന്ന ആവശ്യത്തിന് ഞാൻ ചെയ്തു എന്ന് അള്ളാഹുവിനോട് പറഞ്ഞുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പൊ അതിലൊരാൾ പറഞ്ഞു, പടച്ചോനെ, എനിക്ക് വൃദ്ധരായ മാതാപിതാക്കളുണ്ട്. ഞാനെന്നും അവർക്ക് പാല് കൊണ്ടുവന്ന് കൊടുത്ത് അവരെ ഉറക്കലാണ് ചെയ്യാറ്. ഞാനൊരു ദിവസം പാലേറ്റ് വന്നപ്പോ അവരുറങ്ങിപ്പോയി. നമ്മളൊക്കെ ആണെങ്കിൽ എന്താപ്പം തന്നെ കിടന്ന് ഉറങ്ങാൻ, പാല് വരുമ്പോഴത്തേക്ക് നമ്മൾ വെള്ളം വെക്കും മാതാപിതാക്കളോട്. പക്ഷെ ഇദ്ദേഹം പറയുന്ന അള്ളാഹുവിനോട്, പടച്ചോനെ, ഞാൻ ആ പാലും കൊണ്ട് മാതാപിതാക്കളുടെ കട്ടിലിനരിയിൽ അങ്ങനെ ഇരുന്നു. എപ്പോഴാണ് അവർ ഉണരുന്നത്? അപ്പോൾ കൊടുക്കാൻ. അങ്ങനെ കാത്തിരുന്ന് കാത്തിരുന്ന് അവരുണർന്നപ്പോൾ ഞാൻ പാല് കൊടുത്തു. ഇത് ഉമ്മാനോട് വാപ്പാനോടുള്ള സ്നേഹം കൊണ്ടോ അവരോടുള്ള വേറെന്തോ കാര്യം കൊണ്ടോ ചെയ്തതല്ല, നിന്റെ പ്രതിഫലം മാത്രം കാക്ഷിച്ചുകൊണ്ട് ചെയ്തതാണ്. നമ്മൾ വാപ്പാനുമ്മാനൊക്കെ അനുസരിക്കുന്നത് വാപ്പിമ്മയാണല്ലോ ചേർച്ചിട്ടില്ല, അന്ന് പറഞ്ഞല്ലോ ചേർച്ചില്ല, വേറെ ഒരു താല്പര്യം എനിക്കില്ല, പടച്ചോനെ നിന്റെ വജുഹ് മാത്രം പ്രതീക്ഷിച്ചിട്ടാണ് ഞാനിങ്ങനെ ചെയ്തത്. ഇത് പറഞ്ഞപ്പോ ആ കല്ലിത്തിരി നീങ്ങി. രണ്ടാമത്തെ ഒരാൾ പറഞ്ഞു, എനിക്ക് ഒരു അയാൾക്കൊരു വൃത്തിയായ സ്ത്രീ ഉണ്ടായിരുന്നു, അവളുമായി ബന്ധപ്പെടണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു, പക്ഷെ അവളെ തടയാറുണ്ടായിരുന്നു. ഒരു ദിവസം അവൾക്ക് കാശിനാവശ്യമായപ്പോൾ എൻ്റെ അടുത്ത് വന്നു, ഞാൻ പണം കൊടുക്കാമെന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് വഴിപ്പെടണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ നിസ്സഹായായി അവൾ എന്ത് ചെയ്തു, എനിക്ക് വഴിപ്പെടാൻ തീരുമാനിച്ചു. പക്ഷെ ഞാൻ അവളെ സമീപിക്കാൻ നേരമായപ്പോൾ അവൾ എന്നോട് പറഞ്ഞു, ഇത്തരത്തില്ല, അള്ളാഹുവിനെ സൂക്ഷിച്ചോ. അതോടെ റബ്ബേ, ഞാൻ പിന്മാറി. എല്ലാ സാഹചര്യവും അനുകൂലമായിരുന്നു, പക്ഷെ നിന്നെ പേടിച്ച് ഞാൻ മാറിയതാണ്. നിന്റെ വജുഹ് മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ ആ തെറ്റില്ലെന്ന് പിന്മാറി. അപ്പോഴും കല്ലിത്തിരി മാറി. മൂന്നാമത്തെ ആൾ പ്രാർത്ഥിച്ചു, എനിക്ക് കുറെ തൊഴിലാളികളുണ്ടായിരുന്നു, ഒരിക്കലൊരു തൊഴിലാളി ശമ്പളം വാങ്ങിച്ചില്ല, ആ പൈസ കൊണ്ട് ഞാൻ ഒരു മാസത്തെ ശമ്പളം വാങ്ങിച്ചില്ല, ആ പൈസ കൊണ്ട് ഞാൻ കുറെ പുല്ല് വാങ്ങിച്ച് അത് വാങ്ങിച്ച് മൃഗങ്ങളുണ്ടായി, അങ്ങനെ അത് വളർന്ന് ഒരുപാട് പൈസയായി, കുറെ കന്നുകാലികളൊക്കെ ആയി മാറി. അത് കുറെ കാലത്തിന് ശേഷം അയാളെ കണ്ടപ്പോൾ അയാൾ ആ പൈസ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ആ പൈസ ഇങ്ങനെയൊക്കെ ആയിപ്പോയിരിക്കുന്നു, ഇന്ന് ഒരുപാട് കാലികളും മൃഗങ്ങളും പൊട്ടകോ അല്ല ആടും മാടൊക്കെ ആയി മാറിയിട്ടുണ്ട്, അതുകൊണ്ട് ഇതൊക്കെ നിങ്ങളുടേതാണ്. അയാൾക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല, അല്ല ഇത് നിങ്ങളെ പൈസ കൊണ്ടായതാണ്, ഇതൊക്കെ നിങ്ങൾക്കുള്ളതാണ്. അങ്ങനെ അവസാനം അയാൾ അതുകൊണ്ടൊക്കെ കൂടിപ്പോയി. പടച്ചോനെ, എനിക്ക് അയാൾക്കുള്ള കൂലിയുടെ ധാന്യം മാത്രം കൊടുത്താൽ മതിയായിരുന്നു, പക്ഷേ നിന്റെ പ്രതിഫലം മാത്രം കാക്ഷിച്ചിട്ടാണ് ഞാൻ ആ പണി ചെയ്തത്. അങ്ങനെ അദ്ദേഹത്തോട് പറഞ്ഞത്. അപ്പോൾ ആ കല്ല് മാറി. അങ്ങനെ അവർ പുറത്തേക്ക് കടന്നു. പറഞ്ഞതിൻ്റെ ചുരുക്കം, ഹദീസിൽ പഠിപ്പിച്ചതിൻ്റെ ചുരുക്കം അതാണ്, നിഷ്കളങ്കമായ കർമ്മം ഏതടഞ്ഞ പാറകളെയും നീക്കിക്കളയും. നിഷ്കളങ്കമായ കർമ്മം അള്ളാഹുവിനോടുള്ള ഏത് വിളിക്കും ഉത്തരം നൽകും. പുറമേക്കുള്ള കാപട്യം നിറഞ്ഞ കാട്ടിക്കൂട്ടലുകളൊക്കെ പടച്ചോ ഹൃദയമറിയുന്നവനാണെന്ന തിരിച്ചറിവിൽ നമുക്ക് ഉപേക്ഷിക്കാൻ കഴിയേണ്ടതുണ്ട്. നിഷ്കളങ്കമായി അമൽ ചെയ്യാൻ ഒന്നാമതായി എന്നോട് തുടർന്ന് നിങ്ങളോടും ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. പ്രാർത്ഥിക്കാൻ വേണ്ടി ഷഫീർ എന്ന് പറഞ്ഞിട്ടൊരു ആള് ICU-ലാണ്, നമ്മുടെ ഇവിടെ വരുന്ന ആളുടെ ബന്ധുവാണ്. അല്ലാഹു തആല അവർക്ക് അദ്ദേഹത്തിന് ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ ഉമ്മയും ആശുപത്രിയിലാണ്, കുറച്ച് പ്രയാസത്തിലാണ്. നിങ്ങളുടെ നിഷ്കളങ്കമായ പ്രാർത്ഥന ഉണ്ടാകണം. അള്ളാഹു തആല അവർക്കും ആശ്വാസം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കെല്ലാവർക്കും അള്ളാഹു ശാന്തിയും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവെ, ഞങ്ങൾ ദുർബലരാണ്. അറിഞ്ഞുമറിയാതെയും ഞങ്ങളുടെ കർമ്മങ്ങളിൽ ഒരുപാട് ന്യൂനതകൾ സംഭവിച്ചു പോയിട്ടുണ്ട് റബ്ബേ.
എല്ലാം ഞങ്ങൾക്ക് വിട്ടുപൊറുത്തു മാപ്പാക്കി തീർക്കുമാറാകണേ. അള്ളാഹുവെ, ഞങ്ങളുടെ അമലുകൾ ഇഖ്ലാസുള്ള അമലായി നീ കബൂൽ ചെയ്യുമാറാകണേ. ഞങ്ങളുടെ പ്രവർത്തനത്തിൽ വന്നുപെട്ട റിയാ ആളുകളെ കാണിക്കുക, ദൗർബല്യങ്ങൾ പടച്ചവനെ നീ പരിഹരിച്ചു തരുമാറാകണേ. അള്ളാഹുവെ, ഞങ്ങളുടെ നമസ്കാരവും നോമ്പും സക്കാത്തും സൽക്കർമ്മങ്ങളും സദക്കയും ഞങ്ങളുടെ കടപ്പാടുകളുടെ നിർവഹണവുമൊക്കെ പരലോകത്ത് കനം തൂങ്ങുന്ന കർമ്മങ്ങളായി അല്ലാഹുവേ നീ സ്വീകരിക്കുമാറാകണേ. അല്ലാഹുമ്മഫ്റിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻകും വൽ അംവാത്ത് ഇന്നക മുജീബു ത്വാബാത് യാ ഖാളിയൽ ഹാജാത് സയ്യിബു സറാഖും വജ്അൽ ജന്നത മഖ്വാഹും. അല്ലാഹുമ്മ റബ്ബന ആതിന ഫി ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിന അദാബന്നാർ. ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة انك انت الوهاب. اللهم انا نسألك علما نافعا ورزقا طيبا وعملا متقبلا. ربنا لا تؤاخذنا ان نسينا واخطأنا. ربنا ولا تحمل علينا إصرا كما حملته على الذين من قبلنا. ربنا ولا تحملنا ما لا طاقة لنا به. واعف عنا واغفر لنا وارحمنا أنت مولانا فانصرنا على القوم الكافرين. اللهم اجرنا من النار. اللهم اجرنا من النار. اللهم اجرنا من النار. اللهم لا تشفق القلا بالنار ولا تجعلنا من ختم النار فإنها بئس الدار وبئس المسوى وبئس القرار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم.